2024 ലോക്സഭാ ഇലക്ഷൻ എങ്കിലും ഇപ്പോഴേ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏതൊക്കെ മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കണം, അവിടെ ആരെയൊക്കെ മത്സരിപ്പിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനം ഇനിയും പുറത്തു വന്നിട്ടില്ല. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കാൻ ഏത് മണ്ഡലം തിരഞ്ഞെടുക്കും എന്നതിനെ ചുറ്റിപ്പറ്റി വാർത്തകൾ വരുന്നത്. വരുന്ന ഇലക്ഷനിൽ പ്രധാനമന്ത്രി മോദി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത. തെലങ്കാനയിൽ ചേർന്ന BJP നേതൃയോഗത്തിൽ വിഷയം ചർച്ച ചെയ്തുവെന്നും വാർത്തകളുണ്ട്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJP നേടിയത് 32% വോട്ടാണ്. DMK സഖ്യത്തിലുള്ള മുസ്ലിം ലീഗിന് ലഭിച്ചതാകട്ടെ 44% വോട്ടും. മോദിയെ പോലുള്ള പ്രമുഖ വ്യക്തി BJP വേണ്ടി രംഗത്ത് വന്നാൽ ജയിക്കാൻ സാധ്യത ഏറെയാണ്. മുസ്ലിം ലീഗ് നേതാവ് നവാസ് കനിയാണ് രാമനാഥപുരം മണ്ഡലത്തിലെ ഇപ്പോഴത്തെ MP. നരേന്ദ്രമോദി മത്സരിച്ചാൽ രാമനാഥപുരത്ത് എന്ത് സംഭവിക്കും, എന്തുകൊണ്ട് BJP രാമനാഥപുരം മണ്ഡലം കേന്ദ്രീകരിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചിരിക്കുകയാണ് നവാസ് കനി. നരേന്ദ്രമോദി മത്സരിക്കാനിടയില്ലെന്നും അഥവാ മത്സരിച്ചാലും താൻ തന്നെ ജയിക്കുമെന്നും കാര്യകാരണങ്ങൾ നിരത്തി നവാസ് കനി പറഞ്ഞു. മുസ്ലിം ലീഗ് MPമാർ മണിപ്പൂർ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ നടന്ന സമാധാന റാലിയിൽ മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുത്തു. കേരള സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് പാർട്ടി MPമാർ മണിപ്പൂർ സന്ദർശിച്ചത്. മടക്കത്തിനിടെ കൊൽക്കത്തയിൽ വച്ചാണ് നവാസ് കനി രാഷ്ട്രീയ കാര്യങ്ങളിൽ തന്റെ അഭിപ്രായം പറഞ്ഞത്. കാശിക്ക് ശേഷം ഹൈന്ദവ സമൂഹം വളരെ പ്രാധാന്യത്തോടെ കാണുന്ന സ്ഥലമാണ് രാമേശ്വരം. അതുകൊണ്ടാകാം നരേന്ദ്രമോദിയെ ഇവിടെ മത്സരിപ്പിക്കാൻ BJP ശ്രമിക്കുന്നത്. എന്നാൽ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയില്ല, മത്സരിച്ചാലും ജയിക്കാൻ പോകുന്നില്ല. മണ്ഡലത്തിലെ വോട്ടർമാരുടെ വികാരം BJP എതിരാണെന്നും AIADMK വോട്ടുകൾ പൂർണ്ണമായി BJP കിട്ടില്ലെന്നും നവാസ് കനി പറഞ്ഞു. രാമനാഥപുരം മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികളും ഹിന്ദു സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ മണ്ണാണിത്. എല്ലാവരും ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും നവാസ് കനി വിശദീകരിച്ചു. തേവർ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത്. O. Paneerselvam, ശശികലാത് എന്നിവരെല്ലാം തേവർ സമുദായക്കാരാണ്. ഇവരെ പുറത്താക്കിയ AIADMKയെ സമുദായം പാഠം പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ AIADMKയുടെ സഖ്യകക്ഷിയായ BJP വേണ്ടി മോദി കളത്തിലിറങ്ങുന്നത് അവർക്ക് അഗ്നിപരീക്ഷയാകുമെന്നും നവാസ് കനി വ്യക്തമാക്കി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആയിരിക്കും വീണ്ടും രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. തുടർച്ചയായി 3ാം തവണയും ജനവിധി തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയുടെ ശക്തമായ സാധൂകരണത്തിൽ 543 അംഗമുള്ള ലോക്സഭയിൽ 285 325 ലോക്സഭാ സീറ്റുകൾക്കിടയിൽ NDA വിജയിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. രാജസ്ഥാനിൽ ഭരണകക്ഷിയായ കോൺഗ്രസ് 3 സീറ്റുകളിൽ ഒതുങ്ങുമെന്നും പ്രവചിക്കപ്പെടുന്നു. വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ NDA 43% വോട്ടും UPA 29% വോട്ടും മറ്റുള്ളവർ 28% വോട്ടും നേടുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. 2024 ആദ്യ പകുതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. മുൻ പൊതു തെരഞ്ഞെടുപ്പ് 2019 April 11 മുതൽ 2019 May 19 വരെ 7 ഘട്ടങ്ങളിലായി നടത്തുകയും 2019 May 23 ഫലങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് 2019 May 30 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്തത്.